ഹലോ ഗൈസ്, എല്ലാവരുടെ എൻ്റെ വിശേഷങ്ങൾ. ഫസ്റ്റ് ടൈമാണ് ഗെറ്റ് റെഡി വിത്ത് മീ. ബാങ്കിൽ പോക്ക്, പണയം വയ്ക്കൽ, ലേലം വിളി എന്നതിന് പോവണം. അപ്പോൾ ചുരുക്കേണ്ട ആൾക്കാർ അറിയണം, കത്രിയിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ ഒന്ന് സെറ്റപ്പായി പോകാൻ എത്തി. ലേലം വിളിക്കും പോകുകയാണെങ്കിൽ നമ്മളൊന്ന് സെറ്റപ്പാവേണ്ടത്, ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് തന്നെ ബഞ്ചാറസിൻ്റെ ടോണർ ഇട്ടു. അത് നന്നായി ഒന്ന് എന്താ പറയുക, നമ്മളെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്തതിന് ശേഷം ലാക്മിയുടെ ഒരു സൺസ്ക്രീനാണ്, UV 50+ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കിത് വലിയ ഇഷ്ടമായില്ല, വൈറ്റ് കാസ്റ്റ് കുറേശുള്ള പോലെ ഫീൽ ചെയ്തു. പിന്നെ ഓയിലിൻ്റെ സ്കിൻ, ഓയിലി സ്കിന്നാണ് ഇവിടെ വന്നതിൻ്റെ. പക്ഷേ ഭയങ്കര ചൂടാണ്. അപ്പോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങണ വൃത്തിയേടാണ് കേട്ടോ. പക്ഷേ ഇനിമേ എൻ്റെ കാശിൻ്റെ പരിമിതികൾ നല്ലോണം കൂടുതലുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് മേടിച്ചതാണ് കേട്ടോ. ഞാനിതെല്ലാം യൂസ് ചെയ്യല്. പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ. എന്താ കോമ്പാക്ട് പൗഡർ, നമ്മുടെ ഫിറ്റ്മേയുടെ കോമ്പാക്ട് പൗഡറാണ്. എനിക്ക് അത്രയും വാങ്ങിയതാണ്. പക്ഷേ ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഫിറ്റ്മേയുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ തോന്നി. അവിടെ ഇതിനൊക്കെ കോപ്പി ഇറങ്ങുന്നതുകൊണ്ടും ഇതിൻ്റെതായ ഷോറൂമിൽ പോകണം ആക്ച്വലി നല്ലത് കിട്ടാൻ. ഇതെല്ലാം ഇങ്ങനെ സ്ട്രീറ്റ് പോലെ സ്ഥലത്തു നിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ കോപ്പികളൊന്നും ഒരുപാട് അവിടെ ഇറങ്ങുന്നുണ്ട്. സോ എനിക്കിത് വലിയ വിശ്വാസം പോരാ, ഇത് തന്നെയാണോന്ന്. പിന്നെ ഞാനൊന്ന് എന്താ പറയുക, നമ്മുടെ പുരികൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുരിക്കും ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ കുഴപ്പമില്ല, എന്നാലും സാറ്റിസ്ഫൈഡ് ഞാൻ വലിയ ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. ഞാൻ അതിനെക്കാട്ടി വില കുറഞ്ഞ് നമ്മുടെ ഇവിടെ 60 രൂപക്ക് 40 രൂപക്ക് കിട്ടും. അതാണ് എനിക്ക് ഇഷ്ടമൊന്നും കൂടി, ഇതിനെക്കാട്ടി ഇഷ്ടം അതാണ്. വോയിസ് എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഐബ്രോ ഫില്ല് ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് ഒരു എസൻസിൻ്റെ എനിക്കൊരു ഗിഫ്റ്റ് ഇടിയതാണ്. അത് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ആ ഡ്രസ്സിൽ കൂടെ ഒട്ടും പോകണില്ല തോന്നി. പിന്നെ ഒരു വാഷ് ഔട്ടാണ്, ഞാൻ യൂസ് ചെയ്യലുണ്ട്. പക്ഷെ എന്തോ ഇന്ന് എനിക്കൊരു ആപ്റ്റ് ആവണില്ല. എൻ്റെ അല്ലെങ്കിൽ ക്രാക്കി ആൻഡ് പിഗ്മെൻറ്റേഷൻ ഓവറുള്ള ലിപ്പാണ്. സോ അതും കൂടി ഇട്ടപ്പോൾ ഒരു വൃത്തിയിടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്ലഷ് ഇട്ടു. എന്നിട്ട് ഞാൻ ആ ലിപ്സ്റ്റിക്ക് മാച്ച് കളഞ്ഞിട്ട് ഡാസലിൻ്റെ ഒരു 200 something ഐ തിങ്ക്, എനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓൾമോസ്റ്റ് അത്യാവശ്യം യൂസ് ചെയ്യണം. എനിക്ക് ഇഷ്ടമാണ് ആ ലിപ്സ്റ്റിക്ക് ഡെലിവറിനും. എന്തോ ന്യൂ ലിപ്സ്റ്റിക്ക് പോലെ അങ്ങനെ എൻ്റെ ലിപ്പിൽ ഭയങ്കര മാച്ചായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഇട്ടത്. എനിക്ക് എന്ത് ലിപ്സ്റ്റിക്ക് ഇട്ടാലും പിന്നെ ഞാനത് മാച്ചിട്ട് ഇതിലേക്ക് വരും. പിന്നെ മാക്കിൻ്റെ ഉണ്ട് ഭയങ്കര റെഡ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എന്താണ് അടിയാകുമ്പോൾ ഒപ്പായി എന്ന് പറഞ്ഞാൽ തൊരണ്ടി എടുത്തുക്കണു. സോ ഞാൻ അതിലേക്ക് ലാസ്റ്റ് പോയിട്ട് പിന്നെ ഹെയർ കെട്ടി, വാച്ചിട്ടു, കമ്മലിട്ടു, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യു, ഷെയർ ചെയ്യു, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പം ഞാൻ എൻ്റെ സ്വർണം ലേലത്തിന് കൊടുത്തിട്ട് വരാം. ഒരു കത്രി പോയിക്കൊണ്ട് കിട്ടിയ ഗുണമാണ് കേട്ടോ. ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറ്റിയ പാഠങ്ങളാണ് എനിക്ക്. എല്ലാവരും എനിക്ക് ഭയങ്കര ക്രൈസിസിലൂടെയാണ് പോകുന്നത്. എനിക്കൊന്ന് പ്രയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. Thank you.